സീസൺ 2. ഓരോ വീടുകളും ഓരോ വിദ്യാലയങ്ങളാണ്. മാതാപിതാക്കൾ അധ്യാപകരും ജീവിതം എന്ന വിദ്യാലയത്തിൽ നിന്നും ഏറ്റവും നല്ല അനുഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ കണ്ടസ്റ്റന്റും ഈ ഒരു വേദിയിൽ ഏറ്റുമുട്ടാനായിട്ട് എത്തുന്നത്. ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കാൻ പോകുന്നു. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നടനും സംവിധായകനുമായ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിജയ് മേനോൻ. നമുക്കറിയാം, വിജയ് ഒരു നല്ല നടനാണ്. വിളക്കുമരം, നിലാവിൻ്റെ നാട്ടിൽ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ്. അതോടൊപ്പം തന്നെ നിരവധി കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ള ഒരു പ്രതിഭ കൂടിയാണ്. അത് ശബ്ദം നൽകുക എന്ന് പറഞ്ഞാൽ നല്ല മോഡുലേഷനിൽ. വിജയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ക്യാരക്ടേഴ്സ് വരുമ്പോൾ ആദ്യം വിളിക്കുന്ന പേര് ഡയറക്ടേഴ്സ്, അത് വിജയ് ഡബ് ചെയ്താലേ ശരിയാവുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അത് ആ മോഡുലേഷനിൽ ആരോഹണവും അവരോഹണവും ഒക്കെ അനുസരിച്ച് ഡബ് ചെയ്യും. അതിൻ്റെ കാഷ്വൽ ആയിട്ടുള്ള സ്റ്റൈൽ, ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരാൾ വരുന്നുണ്ടെങ്കിൽ, സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ വിജയ് ആയിരിക്കും അവർക്ക് ശബ്ദം കൊടുക്കുക. അത് ഹിന്ദിയിൽ നിന്ന് വന്നാലും തമിഴിൽ നിന്ന് വന്നാലും തെലുങ്കിൽ നിന്ന് വന്നാലും വിജയായിരിക്കും ശബ്ദം കൊടുക്കുക. അപ്പോൾ ശബ്ദം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അഭിനേതാവ് ഉണ്ടായിരിക്കണം. നല്ലതുപോലെ കഥാപാത്രങ്ങൾ സിനിമയിലും മിനി സ്ക്രീനിലും അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് വിജയ് മേനോൻ. വെൽക്കം വിജയ്. താങ്ക് യു വെരി മച്ച്. മരുന്നുകളൊക്കെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് അറിയാനുണ്ട്. സ്പൈനൽ നെർവിലെ നമ്മളെ പേടിപ്പിച്ച ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അത് പൂർണ്ണമായി ഒഴിഞ്ഞു. യു ക്യാൻ സേ ഇറ്റ്സ് എ ന്യൂ ലൈഫ്. ജീവിതത്തെ ശരിക്കും തിരിച്ചു പിടിച്ചു. പിന്നെ ഫിസിയോതെറപ്പി കണ്ടിന്യൂ ചെയ്യണം. ഏരിയ ഒരു 2 മാസം. എണീറ്റ് നടക്കും താൻ പഴയതുപോലെ. എന്നിട്ട് വീണ്ടും പറക്കാം, ജസ്റ്റ് ലൈക്ക് യുവർ ഫേവറിറ്റ് ഷൂമാക്കർ. I'm very happy, very honored to be here. അത് ഇംഗ്ലീഷിൽ പറയണമെന്നാണ് തോന്നി എനിക്ക്. ഇവിടെ നിൽക്കുന്ന 3 പേരും എനിക്ക് നല്ലപോലെ അറിയുന്ന ആളുകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ എന്നെക്കാളും നന്നായി അഭിനയിക്കുന്ന 3 പേര് ആണ്. സോ ഐ എം വെരി ഓണേഡ് ടു ബി ഹിയർ ആൻഡ് താങ്ക് യു വെരി മച്ച്. ഓക്കെ, അത് മാത്രമല്ല, ഈ ഡബ്ബിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് മാത്രമല്ല, മലയാള സിനിമയിലെ വലിയ ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ചില പ്രത്യേക വാക്കുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട് വിളിച്ചു ചോദിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെതാണ്. വിജയൻ്റെതാണ് തീർച്ചയായിട്ടും. വിജയ് മേനോൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും ആദ്യം അഭിനയിച്ച സിനിമ നിദ്ര എന്ന് പറയുന്ന സിനിമയാണ്. നിദ്ര എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് നമ്മുടെയൊക്കെ ആരാധിക്കുന്ന മിസ്റ്റർ ഭരതൻ എന്ന് പറയുന്ന സംവിധായകനാണ്. ആ സിനിമയിലെ കൂടിയാണ് അദ്ദേഹം അഭിനയ രംഗത്ത് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ, ഞാനൊക്കെ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന കാലഘട്ടമാണ്, അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ പഠിച്ച് പുറത്തു വന്ന ആളാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരാളെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര താല്പര്യമില്ല. കാരണം അയാളുടെ കഴിവുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് വലിയ കളി വേണ്ട, ഇയാൾ എന്നങ്ങനെ ഒരു നമ്മുടെ മനുഷ്യന്മാർക്കുണ്ടാവുന്ന ഒരു ചെറിയ അസൂയ പോലെ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് അഭിനയത്തിന് ഒരു അവാർഡ് ഒരു സിനിമയിൽ കിട്ടി, ശ്യാം പ്രസാദിൻ്റെ സിനിമയിൽ. അപ്പോൾ ഇവിടെ ഇത് ഞങ്ങളൊക്കെ, ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ ഞങ്ങളെക്കാളൊക്കെ മികച്ച ഒരു നടനാണ്. അതെ, ഇന്നസെൻ്റ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. പിന്നെ വിജയ് എന്ന് പറഞ്ഞിരുന്നാൽ ഒരു ബഹളം വയ്ക്കുന്ന ആളല്ല. ഇപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ 1/10 വിജയ് സംസാരിക്കാറുള്ളൂ. ആ ഞാനൊരു 10 sentence പറയുമ്പോൾ വിജയ് 2 sentence പറയും, അതിന് കൂടുതൽ ഡെപ്തും കാണും. അതാണ് വിജയ്. அனைவருக்கும் சொந்தம்டா ஆண்டவன் நடத்திடுவான்டா அருணாச்சலம் நடத்தி.
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത്തിക്കര ആദിത്യ നല്ലൂർ ഐ സി ഡി എസ് അംഗൻവാടി പ്രവർത്തകരും കുടുംബങ്ങളുമാണ്. സ്വാഗതം. തൊട്ട് തന്നെ നമ്മുടെ വേൾഡ് ടെലിവിഷനിൽ പ്രാങ്ക് ഷോസ് ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർ പറ്റിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സന്തോഷവുമുണ്ട്. ഇവിടെ ഇതാ അങ്ങനെ ഒരു വള്ളിക്കെട്ടുമായിട്ട് ഓൺ സ്റ്റേജ് വാർത്തയും ജനങ്ങളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഈ ഒരു വേദിയിൽ എക്സലറേറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം ലക്കി സ്റ്റാർസ്. മഞ്ചാടി മണി കൊണ്ട് മാണിക്ക കൂടം നിറഞ്ഞു, കിളാന പാടുന്ന വനമലക്കിളിയായി മനസ്സ് തങ്ക മനസ്സ് ഇതുവരെ കഴിഞ്ഞില്ലേ ഇത് അണ്ണാ? ആ വീർത്താണ, ആ വീർക്കുന്നുണ്ട്, എന്റെ വയറ് വീർത്ത് വരുന്നുണ്ട്. എടാ നീ ബലൂൺ വീർപ്പിക്കണോ വയറ് ഊതി വീർപ്പിക്കണോ? ഈ നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എല്ലാം വീർപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആ കേക്ക് മുറിക്കുമ്പോ പൊട്ടിക്കാനുള്ള മറ്റേ ബോംബർ മേടിച്ചിട്ടുണ്ടോ? അത് മേടിച്ചിട്ടുണ്ട്, വീട്ടിനകത്ത് ഞാൻ മേടിച്ചു വെച്ചേക്കല്ലേ. കറക്റ്റ് സമയത്ത് ഇവിടെ സാധനം കിട്ടണം. താണ്ട കൊണ്ടുവന്നോ? താണ്ട ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാനും അവളും ചേർന്ന് ആ കേക്ക് മുറിക്കുന്ന ടൈമിൽ ഒന്ന് പൊട്ടിച്ചേക്കണം. അണ്ണനും ചേച്ചിയും ചേർന്ന് കേക്ക് മുറിക്കണ സമയമാകുമ്പോ ഞാൻ താണ്ട അത് പൊട്ടിച്ചോ നശിപ്പിച്ച് നിന്നൊരു ബോർഡടിച്ചുകൂടെ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചോ വെഡിങ് ആനിവേഴ്സറി കൊല്ല. അത് വെച്ചാ അത് എന്തൊരു ചോദ്യം? അങ്ങനെ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാ ഞാനത് ചെയ്യൂല. എവിടെ താണ്ട? എന്റെ പൊന്നു സുഹൃത്തേ, വെഡിങ് അല്ല വെഡിങ് ആനിവേഴ്സറി എഴുതാ. അല്ല ഈ വെഡിങ് എന്ന് പറഞ്ഞ എന്താണ്? ആ രണ്ടുപേര് തമ്മിൽ ഒന്നിക്കുന്നത്. വെൽഡിങ് എന്ന് പറഞ്ഞാലും രണ്ട് സാധനങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നല്ലേ, ഒരു എല്ലിന്റെ വ്യത്യാസമല്ലേ ഉള്ളേ. നിന്റെ ആ കൂടുതലുള്ള എല്ല് ഞാൻ അടിച്ചൊടിക്കും കേട്ടോ. പിന്നെ കേട്ടോ എന്താണ്? അതെ, ഇന്ന് ഞങ്ങളുടെ അഞ്ചാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. ഞാൻ അവളെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് അഞ്ചു വർഷം തികയുവാണ്. ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ടോ നോക്ക്. എന്റെ ഒരുക്കങ്ങൾ പിന്നെ വേറെ കാര്യമുണ്ട്. നിന്നോടൊരു കാര്യം എന്നല്ല, നീ ബാറി വെച്ച് പറഞ്ഞിട്ട് നീ അതുപോലെ ശരിയാക്കിയോ? ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. എന്റെ വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സർപ്രൈസ് ആണ്. ആണോ? ആ ഇതാണ് ഫാമിലി. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു. ഇത് നമ്മളെ ചാനലിൽ നിന്ന് വന്ന ആളാണ്. വിജയൻ. വിജയൻ അല്ലേ? എന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ സിറ്റി ചാനലിലുള്ളതാണ്. വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഡയറക്ടർ. വള്ളിക്കെട്ട്? വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ ഈ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി, അതിന്റെ ഡയറക്ടറാണ്. ഡയറക്ടർ സിറ്റി ചാനലിന്റെ. അത് ശരി, പറ്റിക്കലാണ് കൂടുതലും. സാറിന് ഭാര്യ വന്ന് നമ്മുടെ പറയും ഭർത്താവിനെ പറ്റിക്കണമെന്ന്, ഭർത്താവ് പറയും ഭാര്യയെ പറ്റിക്കണമെന്ന്. ഇത് നമ്മുടെ പറയും നമ്മൾ രഹസ്യമായിട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും, എന്നിട്ട് ടെലികാസ്റ്റ് ചെയ്യും. നിന്റെ രൂപം കണ്ടപ്പോഴേ തോന്നി നീ ഒളി ക്യാമറയുടെ ആളാണ്. രഹസ്യമായിട്ട് നമ്മൾ ആരും അറിയാതെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമെന്ന്. അത് ഇവിടെ എങ്ങനെ ശരിയാക്കും? അങ്ങനെ വന്ന ഇപ്പൊ കോടതി ഒരു നിയമം കൊണ്ടുവന്ന ഒരു കോടതി ഒരു നിയമം കൊണ്ട് വന്ന അണ്ണന്റെ അടുത്ത് അതല്ല രണ്ടാമതൊരു നിയമം കൊണ്ടുവന്ന വിവാഹേതര ബന്ധം കുഴപ്പമില്ലെന്നുള്ളത്. വിവാഹേതര ബന്ധം കുറ്റകരമല്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, എന്നിട്ട് നിങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണിക്കുന്നു. ഭാര്യ ഇത് കാണുന്നു, രോഷാകുലമാവുന്നു, നമ്മളത് ആരും അറിയാതെ ഷൂട്ട് ചെയ്യുന്നു. ഇത് വിഷയം കിട്ടാം. നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ എന്റെ ഭാര്യ, അവള് വിഷയം ഉണ്ടാക്കും, അവള് കുഴപ്പം ഉണ്ടാക്കുന്നു. കുഴപ്പം ഉണ്ടാക്കത്തില്ല, അതിനു മുമ്പ് നമ്മൾ പറയുമല്ലോ സിറ്റി ചാനലിന്റെ വള്ളിക്കെട്ടെന്ന് പറഞ്ഞ പ്രോഗ്രാം ആണെന്ന് പറയുന്നു, ഇതുപോലെ വെഡിങ് ആനിവേഴ്സറി ഒരു സർപ്രൈസ് കൊടുക്കുകയാണെന്ന് പറയുന്നു, ഭാര്യ ഞെട്ടുന്നു, പ്ലിങ് അടിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, ടെലികാസ്റ്റ് ചെയ്യുന്നു. ലവട ഒരു ക്യാമറ ഞമ്മക്കും, പിന്നെ അതും ലവട ഒരു ക്യാമറ. പിന്നെ ആടെ ഭാര്യയോട്ട് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് ദൂരോട്ട് പോകരുത്, ക്യാമറ വിട്ടു പോകരുത്, ഇവിടെ നിന്ന് തന്നെ അഭിനയിക്കണം. ആണല്ലേ, ഓവർ ആക്ഷൻ പാടില്ല. അല്ലല്ല, ഇത് ഓവർ ആക്ഷൻ ചെയ്താലും കാണത്തില്ല. പിന്നെ വേറെ കാര്യം, എനിക്ക് ഇങ്ങനെ ചെയ്ത് ശീലമില്ല, അപ്പൊ ഒരു ധൈര്യത്തിന് നീ എന്റെ കൂടെ വേണം. അന്നാ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൗണ്ടർ അടിക്കാൻ വേണ്ടി മാത്രം ഞാൻ വരും. അത് മതി, ഒരു ധൈര്യത്തിന് നമുക്ക് പോയിട്ട് ആ പെണ്ണെ കൊണ്ടുവരും. ഓവറാക്ഷം പാടില്ല, സെലിബ്രേറ്റ് ആണ്. നമുക്ക് ലൗഡ് ഒക്കെ കിട്ടേണ്ടതാണ്. ഇന്ന് അവൾ ഞെട്ടും ഞെട്ടി തരിക്കും. ടി വിയിലൊന്ന് തല വന്നിട്ട് വേണം ആ പെയിന്റിംഗ് കോൺട്രാക്ടറോട് പേയ്മെന്റ് കൂട്ടി ചോദിക്കാൻ. വിജേട്ടാ,
ആ വന്നോ. ഷോ, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വിജയേട്ടനും കൂടി അമ്പലത്തിൽ ഒന്ന് വരണായിരുന്നു. എനിക്ക് പഴയ പോലെ വിശ്വാസമൊന്നുമില്ല. അതെന്താ, പണ്ടൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം നമ്മളെ രക്ഷിക്കുന്നു, ഇപ്പൊ നാട്ടുകാരും മുഴുവൻ ദൈവത്തെ രക്ഷിക്കാൻ നടക്കില്ലേ, അതുകൊണ്ടുള്ള വിശ്വാസം പോയി. ആ തന്നെയല്ലേ, ഞാനും കൂടെ അമ്പലത്തിലേക്ക് വന്ന ഈ പരിപാടിയെ കണ്ടോ, കണ്ടോ? ആ കൊള്ളാലോ. ഞാനും സുരേഷും കൂടെ കാണിച്ചു വെച്ചേക്കണ, കണ്ടോ? ഇതൊക്കെ പിന്നെ അമ്പലത്തിൽ പോയിട്ട് എന്ത് പ്രാർത്ഥിച്ചു? എന്റെ ചേട്ടന് നല്ലത് വരണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. അത് കൊള്ളാം. നിന്റെ ചേട്ടൻ സുധാകരൻ നല്ലതെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് എന്നെ എനിക്കും തടി നേട്ടം. എന്റെ ആ ചേട്ടനല്ല, എന്റെ ഈ ചേട്ടന് നല്ലത് വരണേ, നല്ല പണി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം 5 വർഷം മുന്നേ കിട്ടി. അങ്ങനെയല്ല, എന്റെ ചേട്ടന് പെയിന്റിന് നല്ല വർക്കൊക്കെ കിട്ടി നല്ല നിലയിലാവണേന്ന്. അങ്ങനെ പിന്നെ ഒരു 5 വർഷം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന് വിചാരിച്ചോ? എന്താ, എന്തോ എനിക്കെന്തോ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു ഈ 5 വർഷം നിനക്ക്. പക്ഷെ എനിക്ക് ഓരോ നിമിഷവും ഞാൻ തള്ളി വിടുമായിരുന്നു. അയ്യോ അങ്ങനെ പറയരുത് ചേട്ടാ. ചേട്ടന് ഓർമ്മയുണ്ടോ പണ്ട് ചേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ചേട്ടന്റെ വീട്ടുകാര് സ്ത്രീധനം വേണോന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയത്? അപ്പോ ചേട്ടൻ പറഞ്ഞു സ്ത്രീധൻ അല്ല വലുത്, സ്ത്രീയാണ് ഏറ്റവും വലിയ ധനമെന്ന് എന്ന് പറഞ്ഞ് വീട്ടുകാരോടൊക്കെ തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത്. ശോ, അതൊന്നും എനിക്ക് മറക്കാനേ പറ്റില്ല. ചേട്ടൻ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്കത് മറക്കാൻ പറ്റൂ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, മാതാപിതാക്കളെ ധിക്കരിച്ച 8 പണി കിട്ടുമെന്ന് പറയുന്നത്. ഇനി ഞാൻ നിന്റെ സ്വത്തും പണമൊന്നും കണ്ടിട്ടല്ല നിന്നെ സ്നേഹിച്ചത്, നിന്റെ ഈ സൗന്ദര്യം കണ്ടിട്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത്. അതെ, എനിക്കും അങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ ലോജിക്ക് പൊളിയും. ചേട്ടൻ പൊളിയാണ്, കിടുക്കാച്ചിയാണ്, അടിപൊളിയാണ്. പണി സൈറ്റിലും എല്ലാരും പറയും ഞാൻ കിടുക്കാച്ചിയാണ് പൊളിയാണെന്ന്. അത് ചേട്ടനെ കുറിച്ചല്ല, ചേട്ടന്റെ പണിയെ കുറിച്ചാ. ശരിയാകത്തില്ല പണി. നമ്മുടെ സുരേഷ് ഇപ്പൊ വരും, അവൻ വരുമ്പോ കേക്ക് എടുത്ത് റെഡിയാക്കി. അവൻ വരുമ്പഴേ കേക്ക് മുറിക്കുക കേട്ടോ, പെട്ടെന്ന് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞതല്ല, ആ എണ്ണം കേട്ട കാണുന്നൊരു എങ്ങനെ പറഞ്ഞാ. നീ ഇവിടെ വന്നിരിക്കുകയാണ്? ഇവന്റെ കല്യാണത്തിന് ഞാൻ പോയായിരുന്നു. രണ്ടാമത്തെ പന്തിക്ക് രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് ചോറ് ചോദിച്ചപ്പോ ഇവൻ എന്നോട് പറയുവാണ്, നാളെ വില്ലാടാ 3 പന്തിക്ക് അടുപ്പിച്ചിരുന്നു ചോറെടുത്ത് പിന്നെ രണ്ടാമതും ചോറ് ചോദിക്കാന്ന്. അന്തസ്സുള്ള ഞാൻ അപ്പഴേ കഴിഞ്ഞ ഇറങ്ങി. പ്രായമുള്ള ഒരാളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിക്കാവോ? കഷ്ടം അല്ലേ സാറെന്ന് പറഞ്ഞു കൊടുക്ക്. ഈ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പരിപാടി അറിയാലോ, നമ്മൾ കേക്ക് വെച്ചിട്ട് തീപ്പെട്ടി എടുക്കാൻ പോയിട്ട് വന്നപ്പോ കാണാൻ 4 മൂലയും ജെ സി ബി മാത്രം വിട്ട് മാന്തിക്കൊണ്ടുപോയ മനുഷ്യനാണ്. ഇത് മാറ്റി, ഇത് മാറ്റി, കേക്ക് കാണിക്കണ്ട, കേക്ക് കണ്ടാൽ വിഷയം. എടാ മോശമായി പോയി നീ എന്നോട് കാണിച്ചത്. എന്ത്? എടാ നിന്റെ വെഡിങ് ആനിവേഴ്സറി നീ എന്നെ വിളിച്ചോടാ. ആരെയും വിളിച്ചില്ല. അതിനാരെയും വിളിക്കാത്തെ? പരിപാടിയൊന്നുമില്ല, ആഘോഷങ്ങളൊന്നുമില്ല. എനിക്ക് മനസ്സിലായി, ഇവിടെ ഒരു ആഘോഷങ്ങൾ അലങ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കറിയാം. അലങ്കാരം? ആ അത് ഇവിടെ അഹങ്കാരത്തിന് ബലവും വീർപ്പിച്ച് കെട്ടിയേക്കണോ? എന്റെ പൊന്നു വെച്ചാൽ എല്ലാരെയും വിളിച്ച് ആഘോഷിക്കണ്ടേ, വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇത് 5-ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? എന്റെ പൊന്നു വിജയ, നീ ഒരു പരാജയമാണല്ലോ. വെഡിങ് ആനിവേഴ്സറി കേക്ക് എങ്കിലും മേടിച്ച് മുറിക്കണ്ടോടാ. കേക്കോ? കേടിച്ചില്ല, കേക്കൊന്നും മേടിച്ചില്ല. കേക്ക് ഇല്ലാതെ ആഘോഷമില്ലാതെ പിന്നെ ഞാൻ എന്നത്തിന് ഇവിടെ നിൽക്കുന്നത്? എന്നാ പാപ്പം പൊക്കോട്ടെ. ആയിക്കോട്ടെ, വരും ആവശ്യം വിളിക്കണം കേട്ടോ. വിജയോ എന്റെ പൊന്നടാ, നീ സൂക്ഷിക്കണം കേട്ടോ. ദേ ഞാനിങ്ങ വരുമ്പോ ഇടകളിൽ ഒരു പാമ്പ്. അയ്യോ ഇവിടെയോ? ആ ഒരു മുട്ടൻ പാമ്പ്. എടാ പാമ്പെന്ന് പറഞ്ഞോണ്ട് വരും നീളെന്ന് പറഞ്ഞ ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ആ കേക്കിന്റെ അത്രയും നീളം. ഈ കേക്ക് മേടിച്ചു വെച്ചിട്ട് മറന്നുപോയി, മറന്നുപോയി. ഇത് എവിടെ പോയെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അമ്മാവും വരുന്നോടെല്ലാം ഓർത്തില്ലേ? അമ്മാവും വന്നത് മഹാ നന്നായി. അമ്മാവിന് പോയിട്ട് വേറെ 28 പോകണ്ട, 100 ആദ്യ കുറവാൻ എല്ലാം ഉണ്ട്. സുരേഷേ, നിന്നെ ഇവന് പരിപാടി വിളിച്ചായിരുന്നോടാ? അല്ല, നിങ്ങളെ കണക്ക് വലിഞ്ഞു കയറി വന്നത് എന്നാക്കും. തല മൂത്തൊരു കാരണവരെ ഇവിടെ നിൽക്കുമ്പോ ഞാൻ വേണ്ട ഇതൊക്കെ മുറിക്കാൻ. നിങ്ങളെ സപ്തതി അല്ല, ഇവരെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ മുറിച്ച്
ചേച്ചിക്കെടുത്ത് വെച്ചു കൊടുക്കണം. വായും കൊണ്ട് വരണമെന്നാ തോന്നുന്നു സ്വന്തം ഭാര്യയാണ്. എന്നാലും പൂച്ചയുടെ ജന്മമാണോ തലയിട്ട് വെട്ടിക്കണോ? ഒരു മീമുള്ള കേക്ക് മുറിച്ച് വെച്ചാൽ അധികം സമയം ഇരുന്ന് അത് വളിച്ചു പോകും. പെട്ടെന്ന് എടുത്ത് കൊടുക്ക, കൊടുക്ക, കഴുകി. ഇനി മോളെ കുറച്ച് അവനെടുത്ത് കൊടുത്തേ. കുറച്ച് കുറച്ച് അമ്മാവന് കൊടുത്തേക്കാം, പറഞ്ഞേക്കണം. മതി, കുറച്ച് മതി, ഇത്ര മതി, കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി, ഇത് മതി, സ്വല്പം കുറച്ച് 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 മതി നിങ്ങൾക്ക് ബാക്കി. ഈ കേക്ക് മാത്രമേ വേറൊന്നും കഴിക്കാനില്ല. ഇവിടെ വെറോട്ട ഇറച്ചിയുണ്ട്. എവിടെ? അപ്പൊ ഞാൻ അകത്തോട്ടിരിക്കാം. അകത്തല്ല, പിന്നെ വേണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഉണ്ട്. ആണോ? ആ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ, നിങ്ങൾ വന്നേക്കണം കേട്ടോ. താമസിപ്പിച്ചാൽ പെട്ടെന്ന് പറയണം. കഴിച്ചിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്തേക്കണ. ഷുഗർ പിടിച്ച് താവും ഇയാള്. കേക്ക് പോയാ പോട്ടെ, മനുഷ്യന് സമാധാനം കിട്ടുമല്ലോ. ഏ, നീ ഇവിടെ നിൽക്കുന്ന അകത്ത് പോയാ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ റെഡിയാക്കും. എവിടെ ചാനലിന്റെ കാര്യം? അന്നം കിടന്ന് ചാടല്ലേ വരും. എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പെണ്ണ് ഡയലോഗും പഠിച്ചിവിടെ വരും. അന്ന ഓവർ ആക്ഷൻ ചെയ്യരുത്. ഓവർ ആക്ഷൻ ഇല്ല, എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടല്ലേ. അന്ന ഞാൻ നിൽക്കല്ലേ, ഇടക്കിടക്ക് കൗണ്ടർ പറയാ. ഒരു പണി ചെയ്യാം, ഒരു ധൈര്യത്തിന് ഒരു കുഞ്ഞപ്പൻ അടിച്ചാലോ. ഇതാ കുഞ്ഞപ്പൻ. ഇവിടെ സാധ്യത. വിജയണ്ണന്റെ വീടല്ലേ? ആ, വിജയണ്ണന്റെ വീടാണ്. എന്റെ വിജയണ്ണ ഉണ്ടോ? വിജയണ്ണ ഉണ്ടു, ഞാൻ ഉണ്ടിട്ടില്ല. എന്റെ അതല്ല, വിജയണ്ണൻ ഉണ്ടോ? ആ, വിജയണ്ണ ഉണ്ട്. നിങ്ങൾ ആരാണ്? അത് ഞാൻ എന്റെ ഏട്ടനോട് പറഞ്ഞോളാം. ഏ, തള്ളിക്കൊണ്ട് എവിടെ കയറി പോണോ? ഇങ്ങോട്ട് വാ, മാറുന്നില്ലേ. അല്ല, നീ പറഞ്ഞിട്ട് പോയാ. നീ ആര്? വിജയണ്ണ. അല്ല, വിജയണ്ണന്റെ ആരാണ്? നീ അത് പറ. വിജയണ്ണ. അത് വിജയണ്ണൻ അറിയാം. ആ, വിജയണ്ണൻ അറിയുന്നതിന് മുന്നേ ഞാൻ അറിയണം നീ ആരാന്ന്. നീ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് കയറി പോയാ മതി. അല്ല, നിങ്ങൾ ആരാ? വിജയണ്ണന്റെ അമ്മയാണോ? അമ്മയാ. ഞാൻ അമ്മയെന്നല്ല, വിജയണ്ണന്റെ ഭാര്യയാണ്. ഓ, എന്റെ വിജയണ്ണൻ എവിടെ? ആ, നിന്റെ വിജയണ്ണൻ അങ്ങ് തൂങ്ങാൻ പോയി. തൂങ്ങാൻ പോയോ? അയ്യോ, എന്റെ വിജയണ്ണ. മതിയാക്കും നിന്റെ കള്ളക്കരച്ചില്. നീ അത് കുറെ നേരായല്ലോ എന്റെ വിജയണ്ണ, എന്റെ വിജയണ്ണ എന്ന് വിളിക്കുന്നത്. നിന്റെ ആരടി വിജയണ്ണ? എന്റെ വിജയണ്ണൻ എനിക്ക് ഇപ്പൊ കാണണം. നീ നിർത്ത്, ഞാൻ വിളിക്കാം. വിജയേട്ടാ, വിജയണ്ണ, വിജയേട്ടാ, വിജയണ്ണ, നിർത്തടി. വിജയണ്ണ, അല്ല, വിജയേട്ടാ, വിജയണ്ണ, നീ ഒന്ന് നിർത്തുവോ? വിജയേട്ടാ, ഒന്ന് ആ, എന്താ ഇവിടെ ബഹളം? ഇങ്ങോട്ട് വാ വിജയേട്ടാ. ഇതാര് ഈ പെണ്ണ്? കൊറേ നേരം വിജയണ്ണോ, വിജയണ്ണോ എന്ന് കിടന്ന് വിളിക്കുന്നു. അല്ല ചേട്ടാ, പറ ചേട്ടോ, ഇതാ ചേട്ടോ, പറയട്ടോ. വിജയണ്ണ ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചേട്ടനോട് ജീവിക്കാൻ വന്നിരിക്കോ. വിജയേട്ടാ, നീ പേടിക്കേണ്ട പോലെ ഒന്നുമില്ല. ചെറിയൊരു കണക്ഷൻ അത്ര. അല്ല, ഈ ഒരു കണക്ഷൻ നിന്നപ്പോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയണ? ഈ ഒരു കണക്ഷൻ എടുക്കാൻ ചാർജ് ചെയ്യാനാവുന്ന എത്ര കണക്ഷൻ വേണം ആവാടാ? വിജയേട്ടാ, എനിക്ക് ഇപ്പൊ അറിയണം ഈ പെണ്ണ് ആരെന്ന്. കുറെ നേരമായി വിജയണ്ണ വിജയണ്ണ എന്ന് വിളിച്ചോണ്ടിരിക്കണ ഈ പെണ്ണ് ആരെന്ന് എനിക്ക് പറയണം. നിങ്ങൾ പറയണത് എന്റെ അടുത്ത്. ചാച്ചി, പിന്നെ ഇനി വന്നാണ്. ഇത് അണ്ണന്റെ ഒരു സെറ്റപ്പാണ്. ചാച്ചി പ്രതികരിക്കരുത്. ഇപ്പൊ കോടതിയുടെ നിയമം കൊണ്ട് വന്നില്ലേ, വിവാഹിതര ബന്ധങ്ങള് അനുകൂലിച്ചുകൊണ്ട്. എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. ചാച്ചി പോയി കോടതി കിടക്കേണ്ടി വരും. അയ്യോ, അത് പറഞ്ഞു എനിക്ക് പറ്റൂല. വിജയേട്ടാ, വിജയേട്ടാ, ഇവിടെ പറഞ്ഞു വിടില്ലേടാ, നമുക്ക് വേണ്ട. വിജയേട്ടാ, കോടതി അംഗീകരിച്ചു പറഞ്ഞു വിട്ടാ കോടതി അലക്ഷ്യമാണ്. പറ്റൂല, ഇത് എനിക്ക് അനുവദിക്കാം. വിജയേട്ടാ, വിജയേട്ടനെ ഞാൻ എന്നും വിജയേട്ടന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വെച്ച് വളർന്ന് തരണമല്ലേ വിജയേട്ടാ. വിജയേട്ടാ, അതെങ്കിലും ഓർക്കണ്ടേ. വിജയേട്ടാ, ഭാര്യമാരായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. എന്റെ അണ്ണനെ ഇങ്ങോട്ട് വിട്ടേരെ, ഞാൻ ഭക്ഷണം. നീ ബോഡി വിജയേട്ടാ, വിജയേട്ടാ, വിജയേട്ടനെ ഞാൻ, വിജയേട്ടൻ ഞാൻ പൊന്നു പോലെ അല്ലേ നോക്കിയത്? വിജയേട്ടാ, കാക്കപ്പൊന്ന് പോലെ ആയിരിക്കും. ഞാൻ ഇത് ആരട്ട് പറയും? അതേ നാട്ടുകാരെ, നാട്ടുകാരെ, ഓടി വരുമോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ.
ഇവിടെ നിന്ന് അണ്ണന്റെ മുഖത്ത് നോക്കി പറയാൻ ഫീലിങ്സ് ഉണ്ടാവണ്ടേ. മായ്ച്ചാ മായുന്നതല്ല കോട നിയമം. നീ ഒരു പണി, നീ സമാധാനത്തോടെ അകത്ത് നമ്മുടെ ബെഡ്റൂമിൽ ചെന്നിട്ട് ആ ഷീറ്റും കിടക്കൊക്കെ ഒന്ന് മാറ്റി വരി. മൃദു ഒന്ന് വിശ്രമിക്കട്ടെ. ആരായി മൃദു? മൃദുല്ല, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ല. അയ്യോ ഞാൻ ഇത് എന്ത് ചെയ്യും? അയ്യോ കോടതി, അയ്യോ വിധി, അയ്യോ എന്ത് എന്റെ ചേട്ടായി. എനിക്ക് ഈ ബെഡ്ഷീറ്റ് പറ്റത്തില്ല, എനിക്ക് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു തരാൻ പറ. എടി എന്റെ ബെഡ്ഷീറ്റ് നോക്കിക്കോ, നോക്കിക്കോ. ഇതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാച്ചി തൂങ്ങിച്ചാവൻ പോവേണ. അയ്യ തൂങ്ങിച്ചാവൻ എന്റെ പട്ടി വരും, നീ പോടാ. ഞെട്ടി ചണ്ണന്റെ ആക്ഷൻ സംശയിച്ചൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓവർ ആക്ഷൻ ആദ്യമായിട്ടാണല്ലേ. നിന്നോട് വേറൊരു കാര്യം പറയണ്ട്, ഈ കാക്കപ്പൻ എന്ന് പറഞ്ഞൊരു കൗണ്ടർ അടിച്ചാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ചാച്ചി വരും വീട്ടിൽ പോകാൻ പോകുമ്പോ നമ്മൾ സസ്പെൻസ് പൊളിക്കുന്നു. പാവത്തിന്റെ സങ്കടം പണ്ടപ്പോ എനിക്ക് ചെറുതായിട്ട് വേദനിച്ചു കേട്ടോ. എന്നാ ഇതൊക്കെ അവസാനം പൊളിക്കുമ്പോ അത് മാറൂലേ? എനിക്ക് അതല്ല, നമ്മൾ അവൾ ഇങ്ങോട്ട് വരുമ്പോ ഇത് പറയുമല്ലോ, അപ്പൊ അവളെ മുഖം ഒന്ന് കാണണം. പ്ലിങ് പറഞ്ഞിരിക്കണം. നിക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ ഒരാളെ വിളിക്കാം. ഞാൻ കൊറേ നാളായിട്ട് എങ്ങനെ പറയണം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പം അണ്ണൻ ഇങ്ങനെ ഒരു ബന്ധമുള്ള സ്ഥിതിക്ക് ഞാനിത് തുറന്നു പറയാം. പറഞ്ഞോ. ഞാനും അനിയണ്ണനുമായിട്ട് കൊറേ നാളായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഞാൻ എന്ത് കാണിച്ചെന്നടാ? ഇന്നെങ്കിലും അങ്ങേര് പറഞ്ഞില്ല അങ്ങേർക്ക് വേറൊരു ബന്ധം ഉണ്ടെന്ന്. അപ്പൊ എന്റെ ബന്ധം ഞാൻ തുറന്നു പറഞ്ഞ അത്ര തന്നെ. ഇത് ശരിയായില്ല. അങ്ങനെയൊന്നും എന്റെ അനിയണ്ണനെ പറഞ്ഞുവിടാ എനിക്ക് പറ്റൂല. കോടതി വിധിയാണ്, പോടാ. നിങ്ങൾ കേൾക്കണം, കോടതി ഇതുപോലെ കുടുംബ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ വഴി, എത്ര ഉള്ളൂ. അങ്ങനെ ഇറക്കി വിടാൻ പറ്റൂല എന്റെ അനിയണ്ണനെ. നിന്റെ അനിയണ്ണ? നിങ്ങൾക്ക് അവളുണ്ടല്ലോ. എന്റെ പൊന്ന് രാജി, ഞാൻ പറയുന്ന എനിക്ക് നിങ്ങൾ പറയണൊന്നും കേക്കണ്ട. എഴുതി നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതല്ലേ. എനിക്കറിയാം നിങ്ങൾ എന്നെ ഇത്രയും കാലം പറ്റിക്കായിരുന്നു. അയ്യോ വളച്ചടിക്കില്ലേ, വാർത്ത വളച്ചടിക്കില്ലേ. നീ ഒറ്റ കാരണം ഞാൻ അറിഞ്ഞ അവരൊക്കെ കാമുകൊണ്ടെന്ന്. അയ്യോ ചെന്ന് പറഞ്ഞില്ല. ചാച്ചി ചാച്ചി വിചാരിക്കുന്ന പോലെ അല്ല, അണ്ണം പാവമാണ്. ഇത് ഒരു സെറ്റപ്പ് ആണ്. അതെന്നെ സെറ്റപ്പ്? അതെന്നെ ഞാനും പറഞ്ഞത്, കൊറേ നാളായി ഈ സെറ്റപ്പ് തുടങ്ങിയിട്ട്. നിസാര പ്രശ്നം പറഞ്ഞു വലുതാക്കുന്നു. സെറ്റപ്പ് അല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാവും, നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാൻ അറിയാവോ? നിങ്ങൾ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത കൊണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒളിച്ചോടി പോയി താമസിക്കായിരുന്നു. പക്ഷെ ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. മനസ്സിലാകണം. ചാച്ചി അണ്ണനിൽ നിന്ന് എന്ത് പ്രത്യേകത ചാച്ചി? ഇത് കണ്ടത് ഇയാളിൽ. എന്റെ അണ്ണന് ഡാൻസ് ഒന്ന് കാണും, നീ കണ്ടു നോക്ക്. ഡാൻസ് കളിക്കോ? ഡാൻസ് കളി അണ്ണ. അമ്മക്ക് വേണ്ടി ഒന്ന് ഡാൻസ് കളി അണ്ണ. അണ്ണ കളി. കോടതിയിൽ ആദ്യത്തെ വന്ന് നിങ്ങളങ്ങ് നടപ്പിലാക്കിയില്ലേ? എടാ നിനക്കാവാങ്കി പിന്നെ എനിക്കായാലോ, കുഴപ്പം ഇല്ലാന്ന്. ഞാൻ അവളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, നിങ്ങളെ അപ്പൊ അത് കാജാക്കി നീ എന്റെ വീട്ടിൽ വന്ന്. എടാ എന്നെ പുറത്തേക്കല്ല, അകത്തേ കുറിച്ച് വിടാ. നിന്നെ പുറത്തു നിന്ന് വന്നെ അവനെ പുറത്തേക്കാളാവുള്ളു. എടാ നിന്നെ കൊല്ലുപറഞ്ഞു കള്ളക്കാമുവിനെ കയ്യോടെ പിടിക്കുമ്പോ ഉരുണ്ട് കളിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഉരുത്തി കളിക്കുന്ന ഭർത്താവ് ഞാൻ ചേട്ടൻ കാണുവാടാ. വിജയേട്ട മതി, നിർത്ത്. വിജയേട്ട നിർത്ത്. അയ്യോ നിർത്താൻ 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 നിർ
ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേക്ക്. ഒരു കാര്യം എനിക്ക് കേട്ടോ. അയ്യോ, നിങ്ങളെ കാണുന്നത് ഒട്ടാകുലായിട്ട് കാര്യമില്ല. ഞാനൊരു ദിവസം എന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ചെല്ലുമ്പോൾ എന്നെ കാണുന്ന സുന്ദരനും കടാകടിയന്മാരായ രണ്ടുപേരും എന്റെ വീട്ടിൽ നിൽക്കുക, എന്നിട്ട് ഞാൻ പ്രതികരിച്ചില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ ഇന്ത്യൻ ജുഡീഷ്യൽ ലംഘിച്ചുകൊണ്ടിരുന്ന ജീവിതം എനിക്ക് വേണ്ട? അതാണ് എന്റെ രാജ്യസ്നേഹം. നിന്റെ രാജ്യസ്നേഹം? അയ്യോ, ഒരു രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോ ഒരു ഭൂഖണ്ഡം ഇല്ലാണ്ടായി പോയി. അയാളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോ വിജയേട്ടന് വേദനിച്ചു. അപ്പൊ വിജയേട്ടൻ ആ പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോ എനിക്ക് വേദനിക്കില്ലേ? എനിക്ക് വേദനിക്കില്ലേ? ഞങ്ങൾ നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാനും ഇവളും ഇവനെ കൂടെ ചേർന്ന് നടത്തിയ ഡ്രാമ അല്ലായിരുന്നു ഇത്? സൂപ്പർ സൂപ്പർ സൂപ്പർ. കിട്ടില്ല പിടിച്ചിട്ടുണ്ടല്ലേ ക്യാമറ? എല്ലാം പിടിച്ചിട്ടുണ്ടല്ലേ. അടിപൊളി അവന് കിടിലം. 500 രൂപ ആണെങ്കിൽ 2000 രൂപ അവനെ അഭിനയിച്ചു. ഇവനാണ് ഈ പരിപാടിയുടെ ഡയറക്ടർ. അവൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് അഭിനയിച്ചതാണ് അല്ലേ? നീയുണ്ടായിരുന്നല്ലേടാ അവനുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ കൂടെ പ്ലാൻ ചെയ്ത് ഇവര് തമ്മിൽ ഒന്നിക്കാനുള്ള പരിപാടിയാ. ഒന്ന് ജീവിച്ചോ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോ. അയ്യോ, അതല്ല വിജയേട്ടാ. വിജയേട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് സർപ്രൈസ് തരണമെന്ന് വിചാരിച്ചത് പോലെ ഞാനും വിജയേട്ടന് ഒരു സർപ്രൈസ് തരണമെന്ന് വിചാരിച്ചതാണ് ഈ അനിയണ്ണൻ. അതെ, കണ്ടോ, ഇത് രണ്ടും എന്റെ ചാനലിലെ ആർട്ടിസ്റ്റുകളാ. നീ പറഞ്ഞല്ലേ അണ്ണ, അണ്ണ ഇന്നല്ലേ ചാച്ചിക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ചാച്ചി എന്നോട് പറഞ്ഞിട്ട് ഒരാഴ്ചയായി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോടതി വിധി വന്നെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന ആണുങ്ങള് ഒരു കാര്യം ഓർത്താ നല്ലത്. ഈ വിധി എന്ന് പറയണത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ബാധകമാണ്. പള്ളിക്കെട്ടിന്റെ വക ഒരു 5 കിലോയുടെ കോഴിക്കോടൻ ഹലുവ. അയ്യോ അയ്യോ, എന്റെ വിജയാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെ ഒരു പാമ്പ്. എടാ, ഞാൻ നോക്കുമ്പോ ഇടകഴിയിലുണ്ടല്ലോ, അതിങ്ങനെ ചുരുണ്ട ഓടി കിടക്കുവാണ്. അതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാ മനസ്സിലായി. ഏകദേശം അലുവാട് അത്ര വരും. ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു ആക്ടർ എന്നെ ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പാണ്, എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ, അപ്പടിയൊന്നും സൊല്ലക്കൂടാതെ. സൊല്ലും സൊല്ലാതെ ചൊല്ലും സൊല്ലാതെ ചൊല്ലും സൊല്ലാതെ. കണ്ണാ, ഇത് വച്ചോ. എന്തിന്? സംഭവം ഒളിച്ചിറങ്ങണം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജതിഷേട്ടാ, ലക്കി സ്റ്റാർസ് ഒരു സ്കിറ്റിൻ്റെ രസം എന്ന് പറയുന്നത് അതിലുണ്ടാക്കുന്ന കുരുക്കുകളാണ്. ഇത് നിങ്ങൾ വളരെ വിദഗ്ധമായി കഥാതന്തുവിൻ്റെ ഭാഗമായി കുരുക്കുകൾ നിങ്ങൾ തന്നെ സൃഷ്ടിച്ച് ആ കുരുക്കുകൾ ഊരിയെടുക്കുന്നതിൻ്റെ രസമായിരുന്നു ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം. വെഡിങ് ആനിവേഴ്സറി ദിവസം ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കാം, എങ്ങനെ രസിപ്പിക്കാം, എങ്ങനെ പ്ലസൻ്റ് സർപ്രൈസ് കൊടുക്കാമെന്നുള്ള ചിന്ത, അതൊക്കെ ഏത് വീട്ടിലും നടക്കുന്ന കാര്യമാണ്. നമ്മുടെ സുധീഷ് പ്രോഗ്രാം ഡയറക്ടറായിട്ട് വരുന്നു. പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഭാര്യ വിളിച്ചുകൊണ്ട് അനിയണ്ണനെ വിളിച്ചുകൊണ്ട് വരുന്ന ആ കാഴ്ചയാണ്. അപ്പോൾ ഭർത്താവിന് ഇങ്ങനെ ആകാമെങ്കിൽ ഭാര്യയ്ക്കും ഇങ്ങനെ ആകാമെന്ന് പറഞ്ഞ് കാമുകനെ എഴുന്നള്ളിക്കുമ്പോൾ ഒരിക്കലും ഈ സെയിം വള്ളിക്കെട്ടിൻ്റെ ഭാഗമായിരിക്കും എന്ന് പ്രേക്ഷകർ ആരും ചിന്തിക്കില്ല, ഞാനും ചിന്തിച്ചിട്ടില്ല. സത്യം, കോടതി വിധിയെ
വ്യാഖ്യാനിക്കുകയാണ്, നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. പരസ്ത്രീ ബന്ധം വേണമെന്നോ പരപുരുഷ ബന്ധം വേണമെന്നോ അല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സ്കിറ്റ് കണ്ടാത്തൊന്നും അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്നു. അത് നിങ്ങളുടെ കോമഡിയാണ്. കോമഡി ആയിട്ട് മാത്രമേ പ്രേക്ഷകർ മനസ്സിലാക്കാവൂ. അതിൽ കവിഞ്ഞ് കൂടുതൽ മനസ്സിലാക്കിയാൽ ജയിലിൽ ചെന്ന് കിടക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നന്നായി. കോടതി വിധിയെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ കാര്യത്തിലും ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് എടുക്കുന്നതെന്നുള്ള ഹാസ്യരൂപേണ നിങ്ങൾ വരച്ചു കാട്ടിയതും ഉചിതമായി. ഇതിൻ്റെ ക്ലൈമാക്സും ഭംഗിയായി. ഓൾ ടുഗദർ, വെരി ഗുഡ് സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ്. ലക്കി സ്റ്റാർസ്. ഒരാളിനെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്നതോ കാണാൻ മറ്റൊരാളിനെ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് ജീവിതത്തിലെ ഒരു എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് ജനലിനിടയിൽ കൂടെ ഒളിച്ചു നോക്കാൻ ഒരു രസമുണ്ടെന്ന് പറയുന്ന മാതിരി ഇത് രസമുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങളുടെ എടുത്ത തീം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു അശ്വതി ഭാര്യയായിട്ട് അവരാണ് ഇതിനകത്ത് സ്റ്റീലിംഗ് ദ ക്രൗഡ് എന്ന് പറയുന്ന ഇതിനകത്ത് സ്കോർ ചെയ്ത അവരാണ്. പിന്നെ റസിയ എന്നുള്ള കാമുകയും നന്നായിട്ടുണ്ട്. എന്തായാലും ഈ സ്കിറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇന്നസെൻസ്, കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒക്കെ വളരെ നന്നായി നന്നായിട്ട് അവരൊക്കെ ആക്ട് ചെയ്തു ഇതിനകത്ത്. അമ്മാവൻ വരുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ചില ആളുകളുണ്ട്. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ ഈ ബ്രോയിലർ ചിക്കനൊന്നും ഇല്ലാത്ത കാലമാണ്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഒരു 10, 35, 40 കോഴികളുണ്ടാവും. നാടൻ കോഴികളുണ്ടാവും. ഇഷ്ടം പോലെ കഴിക്കാനുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ 10-12 പേരുണ്ട്. ഒരു കോഴിയേ ഉള്ളൂ. അത് ഏതാണ്ട് 1.5 kilo ഉള്ളൂ. അത് അതുകൊണ്ട് നമ്മൾ ഇത് ഒക്കെ എത്തിക്കണം. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കണക്കൂട്ടലുണ്ട് നമുക്ക് എന്ത് കിട്ടുന്നുള്ളത്. ആ നേരത്ത് എൻ്റെ മൂത്ത ചേച്ചിയെ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്ന ബ്രോക്കർ അയാൾ ആ സമയത്ത് വരും 12:30 എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ അമ്മാവൻ ആ കറക്റ്റ് സമയത്ത് വന്ന് ഈ സാധനം കൊണ്ടുപോയി. അവസാനം അലിവിയും കൊണ്ടുപോയി. എല്ലാവരും നന്നായിട്ടുണ്ട്. കസ്സലായിരിക്കണം, നന്നായിരിക്കും. രണ്ടുപേരെ കൂടി വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. അശ്വതി ആൻഡ് റസിയ. വിജയ് സർ, നന്നായിരുന്നു, അസ്വലായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഒരാളെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ല. ഓൾ 7. മാർക്സ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു സന്തോഷ വാർത്ത കൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, ലക്കി സ്റ്റാർസിൻ്റെ നമ്മുടെ സ്വന്തം സന്തോഷേട്ടൻ വരത്തൻ എന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അമൽ, നീരത്, ഫഹദ് ഫാസിൽ എന്നൊക്കെ പറയുന്ന മലയാളത്തിലെ ഏറ്റവും റിയോണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു സന്തോഷേട്ടാ? എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കതിന് ആദ്യം നന്ദി പറയാനുള്ളത് നമ്മുടെ ഏഷ്യാനെറ്റിനോടും ബൈസാറിനോടും നമ്മുടെ ഗ്രൂമർ പ്രമോദ് വൈക്കത്തോടുമാണ്. ആദ്യം CIA എന്ന് പറഞ്ഞ സിനിമയിൽ 2 സീനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 1 സീനിൽ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ആ പടത്തിനേക്കാളും കുറച്ചും കൂടെ നല്ല വേഷമായിരുന്നു കിട്ടിയത്. താങ്ക്സ്. സൂപ്പർ. അപ്പോൾ ഇനിയും ഒത്തിരി നല്ല പ്രോജക്ട്സിൻ്റെ ഒക്കെ തന്നെ ഭാഗമാകാനായിട്ട് ഉള്ളൊരു ഭാഗ്യം സന്തോഷേട്ടനും ബാക്കിയുള്ള എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇന്നസെൻസ് ഓൺ 30. 29. ഇന്നത്തെ ലക്കി സ്റ്റാർസിന്റെ വാർത്തയും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 97 on 100. ണെങ്കിലും ഒരു തമിഴ് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എവിടുന്നോ ഒരു എനർജി റഷ് ഉണ്ടാകും. ഇവിടെ ഇതാ ലാർജ് സ്കെയിൽ ഒരു ജെല്ലിക്കെട്ട് സെലിബ്രേഷനുമായിട്ട് ടീം റോക്ക് ആണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. ഒരു കംപ്ലീറ്റ് കളർഫുൾ ആക്ട് ആയിരിക്കും. സോ മിസ് ചെയ്തേക്കരുത്, അങ്ങനെ തന്നെ ഇരുന്നേക്കണം. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എത്ര നാളായി ഉന്നെ പാത്തിട്ട്, ഉന്നെ കാണാമേ ഇരുന്ന് എൻ വാഴക എല്ലാം കെട്ടുപോച്ചു. എന്താ പാവം പെണ്ണടാ, അവള് വാഴക്കയപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നു ഫുള്ള് കെട്ടുപോയി. മുതൽ മുതലാകെ വർദ്ധ തഞ്ചാവൂർ തങ്കപ്പൻ. എന്തുവാടെ മുതല മുതലായിട്ട് വരണ? മുതല മുതലായിട്ട് വരണമല്ല, ആദ്യമായിട്ട് വരണമെന്ന്. Oh, my God.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ലൈഫ് സ്റ്റൈലിലായാലും സെലിബ്രേഷൻസിന്റെ കാര്യത്തിലായാലും ഒത്തിരി ലൗഡ്നെസ് കീപ്പ് ചെയ്യുന്നവരാണ് തമിഴ്നാട്ടുകാർ. ജെല്ലിക്കെട്ട് എന്ന അവരുടെ ഏറ്റവും ഇൻഡിജിനസ് ആയിട്ടുള്ള സെലിബ്രേഷനുമായിട്ട് ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ദ മോസ്റ്റ് ഫേവറേറ്റ് ടീം റോക്ക്. ചിനകണിയും മന്തി ജമന്തികളിൽ ചിലമ്പഴിയും ചെന്തമിഴ് താഴ്മൊഴി പാടിവാ പൂങ്കാറ്റേ കൂടെ വാ കുഞ്ഞാറ്റേ നീ നാം വന്നിട്ട്. യാരിത് എങ്കയോ ഒരു കെട്ട സത്തം. മല്ലി ഉന്നുള്ള മുറൈമോമൻ വന്നിരിക്ക്. യാര് അന്ത് സ്വക്കലിംഗമാ. കാതലിക്കോറെ கலரு திப்பன் உனக்கு யாரு அப்பன் ஏ சொல்லடியவனுக்கு நாசலாம் போடணும் நீ சொல்லடியவனுக்கு நாசலாம் போடணும் ரோஜா 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 கலரு பொம்மி உனக்கு யாரு மம்மி ரோஜா கலரு பொம்மி உனக்கு யாரு സത്യം പൊരിഞ്ഞത് കാതലിക്കറേനാ പെരിയ മുളതാ മുഖ്യം അന്ന് കാട്ടി പോയി രണ്ടോട് മുളയ വെച്ചിട്ട് വരേ. അച്ചോ ഇപ്പടി ഒരു അറിവ് ഘട്ടം ഉണ്ടോ മല്ലി? അറിവില്ലല്ലെന്നാ അവൻ കിട്ട നിറയെ കാസറക്കെ. എന്നെ സംഭവം ഉനക്ക് തെരിയില്ലയോ? എനിക്ക് അന്ത അപ്പുവിനോട് മട്ടുന്താ കാതൽ. അയ്യോ അപ്പു വന്ന് മലയാളത്താൻ ഉന്നോട് അപ്പാവക്ക് പിടിക്കുമാ? അപ്പാവക്ക് പൊടിക്കുമോ പൊടിക്കൂടാതോ? എനിക്ക് അപ്പുവിനെ മട്ടുന്താ വേണോ? ആന അപ്പു എങ്കേ സെമ്പകോ അങ്കേ പാര്. Amen!
നീ ഇനി വന്നാണ് എന്തോന്ന്? എടാ, ഈ വീട്ടിലെ പെണ്ണിനെയാണോ നീ പ്രേമിച്ചത്? വാ, ഈ വീട്ടിലെ വീരമുത്ത് ഗൗണ്ടറുടെ മകളെയാണോ നീ പ്രേമിച്ചത്? വാ തന്നെടാ. എടാ സാമദ്രോഹി, 10-15 വർഷമായിട്ട് ഞാൻ ഈ തമിഴ്നാട്ടിൽ കട നടത്തി ജീവിക്കണം. അതിന് എടാ 2 മാസം മുമ്പല്ലട ഈ കടയിൽ ജോലിക്കായിട്ട് നിന്നെ വിളിച്ചു വരുത്തിയത്. വാ, എടാ നീ പ്രേമിച്ചതോ പ്രേമിച്ച് ഈ ഗൗണ്ടറുടെ മകളെ തന്നെ നീ ഇത്രടാ പ്രേമിച്ചത്? അതിനിപ്പോ എന്താണ് കുഴപ്പം? ഇല്ല ഇല്ല, ഇതിന് ഞാൻ കൂട്ടു നിക്കില്ല. ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിക്കില്ല. എടാ നീ കാര്യം പറ. എടാ, ഈ ഗൗണ്ടർ ഉണ്ടല്ലോ, ഈ ദേശത്തിന്റെ രാജാവാണെങ്കിൽ അയാൾ വിചാരിച്ച അവിടെ എന്ത് നടക്കും? എടാ യവന്മാർക്ക് പ്രാന്താണടാ. നിനക്കറിയാമോ, കഴിഞ്ഞ വർഷം ഈ പെണ്ണിനെ ഏതോ ഒരുത്ത നോക്കിയെന്ന് പറഞ്ഞ് അവന്റെ 2 കണ്ണും കുത്തിയെടുത്ത് ബുൾസ് അടിച്ച ആളാണ് ഈ ഗൗണ്ടർ. പ്രേമത്തിന് കണ്ണും കാതൊന്നും ഇല്ല. പ്രേമത്തിന് കണ്ണും കാതൊന്നുമില്ല, പക്ഷെ ഈ ഗൗണ്ടർ മോളെ പ്രേമിച്ചാലുണ്ടല്ലോ, നിന്റെ കണ്ണും കാതും മാത്രമല്ല, പിന്നെ നിന്റെ കൈയും കാലും തലയും മുടിയും നഖവും പോലും കാണൂല. അറിയാണോ നിനക്ക്? നീ എന്നോടൊന്ന് അളിയാ, നീ എന്നോടൊന്ന് സഹകരിച്ച് ഞാൻ അവളോട് സംസാരിച്ചിട്ട് വരാന്ന്. സംസാരിച്ചാ മാത്രം മതിയോ? സംസാരിച്ചാ മാത്രം മതി. 2 വാക്ക് സംസാരിക്കും. നീ ആരെങ്കിലും വരണോന്ന് നോക്കടാ. നോക്കാം. എന്റെ ഒരു വിധി ഭഗവാനേ. മല്ലേ, ഓ നീ എന്നെ കൊല്ലിക്കരുത്. എടാ ഒന്ന് അടങ്ങടാ, ഞാൻ സംസാരിച്ചോട്ട്. സംസാരിക്ക് സംസാരിക്ക്. ഒരു കാര്യം ചെയ്യാം. എന്തോന്ന്? ഞാൻ ഈ സൈഡ് നോക്കാം. ചെമ്പക ആ സൈഡിൽ നിന്ന് ആരും വരുന്നുണ്ടോ നോക്ക്. നിനക്ക് അവളെ അറിയാമോ? പിന്നെ 15 വർഷമായിട്ട് തമിഴ്നാട്ടിൽ കട നടത്താൻ എനിക്കറിഞ്ഞൂടെ അവളെ? പിന്നെ എവിടെയെങ്കിലും പോയി നോക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടടാ. ഓ ശരി ശരി. എന്നെങ്കിൽ എത്ര നാളായി ഉന്നെ പാത്തിട്ട്, ഉന്നെ കാണാമേ ഇരുന്ന് എൻ വാഴ്ക എല്ലാം കെട്ടുപോച്ച്. എന്താ പാവം പെണ്ണടാ, അവള് വാഴക്കേപ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന് ഫുള്ള് കെട്ടുപോയി. യ്യോ, വാഴക്കപ്പം കെട്ടുപോയെന്നല്ല, എടാ തമിഴ് അറിഞ്ഞൂടാ, അതെങ്ങനെയാണ് നീ ഇവിടെ വളച്ചത്? അളിയാ, എന്തോ പ്രേമത്തിന് കണ്ണുമൂക്ക് മാത്രമല്ല ഭാഷയും ഇല്ല അളിയാ. മല്ലി സീക്രമാ പേസിട്ട് വാടി. ഓ മാമ പാത്തിട്ട് വന്ന അവനെ തുണ്ടം തുണ്ടമാ വെട്ടി പോട്ടിട്ട മല്ലി. അതിനിത്തിരി പുളിക്കും. എന്റെ ഈ കൂട്ടുകാരൻ ജീവനോടെ ഇരിക്കും കാലം എന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴൂല. അതിന് ഞാൻ ജീവനോടെ വേണ്ടേ? ആദ്യത്തെ വെട്ടിട്ടത് എനിക്കായിരിക്കും. അവന്മാരുടെ വെട്ടി കൊല്ലത്തെ ഉള്ളു ഭഗവാനെ. അയ്യോ, അപ്പടി ഒന്ന് സൊല്ലക്കൂടാതെ. സൊല്ലും. സൊല്ലാതെ. ചൊല്ലും. സൊല്ലാതെ. ചൊല്ലും. സൊല്ലാതെ. ചൊല്ലും. സൊല്ലാതെ കണ്ണാ. ഡേയ്, നാ ഇത് വെച്ചോ. എന്തിന്? സംഭവ ഒരു ചെറങ്ങനെ. ഡേയ്, ഞാൻ മല്ലിയെ ഇത്തിരി പ്രേമിച്ചപ്പോ നിനക്ക് ഭയങ്കര കുഴപ്പമായിരുന്നല്ല, ഇതിന് കുഴപ്പമൊന്നുമില്ലേ? അതിന് ഇവള് ഗൗണ്ടർ മോളല്ല കേട്ടാ. പിന്നെ എന്റെ കടയിൽ പാലിറക്കാനുള്ള അണ്ണാച്ചിന്റെ മോളാണ്. എല്ലാം അറിയാല്ലേ. എന്തോ പോടാ അവിടുന്ന് മല്ലി. ഉന്നെ ഞാൻ നിജമാ കാതലിക്കറേ. നീ എപ്പഴാ അവിടെ കാതി പിടിച്ചെറുക്കിയത്? ഇഷ്ടമാണെന്ന് പറഞ്ഞത് പോളെത്തി. ഓ, നീ തമിഴൊക്കെ പഠിച്ചല്ലേ മല്ലി. നീ എന്റെ ജീവനാ. നിജമാവാ? നമ്മളവിടെയൊക്കെ ആട്ടമാവ്. നീ എന്നെ ഉയിര്. ഉയിരെന്ന് എന്നെ പറഞ്ഞൊന്ന് പോടെ. വീരപാണ്ഡ്യ മുത്ത് കൗണ്ടർ വന്നിട്ടാടാ. എന്നടാ ഇങ്ങ പ്രശ്നം? മച്ചാ, മല്ലിയെ പിടിച്ചാച്ച്. ഏ പൊണ്ണു മേലെ കൈ വച്ചടാ പോർക്കിനായ. നാ പിടിക്കലേ, ഇവൻ താ പിടിച്ചത്. ഇവൻ പിടിച്ചത് നീ പാട്ടിട്ട് ഇരിക്ക മോനം കേട്ടവനെ. അക്ക, ഇന്ന മലയിലെ പസുക്ക് നമ്മ മല്ലിയെ കൂട്ടിക്കൊണ്ട് പോകുന്നക്ക് താ വന്ന്. ഡേയ്,
എവളോ ധൈര്യം ഇരിക്ക ഏ ഊർക്ക് വന്ന് ഏ പെണ്ണുക്ക് മേലെ കൈവെക്കാൻ എവളോ ധൈര്യം ഇരിക്കടാ ഗൗണ്ടറെ ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതാ ഗൗണ്ടറെ മന്നിക്കണം അവൻ അറിവില്ലാമെ കാതലിച്ചു പോയി ഡേയ് വാ ഊരെങ്കടാ കേരളത്തിലെ ഞാണ്ടൂർ കോണം വാ അമ്മ വീടെങ്കേ പാറോട്ട് പോണം വാ അപ്പ വീട് പുളിയറ കോണം ഡേയ് എല്ലാമേ കോണം താനേ നിർത്തുകടാ നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ മല്ലിയുടെ കൂടെ ആയിരിക്കും ഗൗഡറെ കൊല്ലുന്നൊക്കെ കൊന്നു പക്ഷേ എവന്റെ കൂടെ ചാവായി ഈ ഞാനും ഉണ്ടായിരിക്കും ഡേയ് ഇന്ത ചൊക്കലിംഗ ഇരിക്കുമ്പോൾ മല്ലിയെ ഓർത്തനം കൊണ്ടുപോക മാട്ടെ നിർത്തിക്കടാ ഏ പൊണ്ണ പേര് ചൊല്ലി ഇങ്ക ഒരു സണ്ട വേണ കനകാംബരം നമ്മ പൊണ്ണ് അവൻ മേലെ ഉയർ വെച്ചിരിക്കെ ആനാ ഞാനൊരു മുടിവെടുത്തിട്ടേ എന്നാ മുടിവ് വരും വാരത്തിൽ നമ്മ ഊർക്ക് ജെല്ലിക്കെട്ട് കൊണ്ടാട്ടം അണ്ട ജെല്ലിക്കെട്ടിൽ ജയിച്ച് കാമിച്ച ഏ പൊണ്ണ് ഒനക്ക് സ്വന്തവടാ ഇല്ലേ സീകിടുവേ അൻപുള്ള നായ്മാരുടെ തമിഴ്മാരുടെ വണക്കം നീങ്ക പാക്ക പോലെ ജെല്ലിക്കെട്ട് കൊണ്ടാട്ടം ഇത് ആരംഭിക്ക പോരേ വാങ്ങേ വാങ്ങ പെരിയവർകളെ അന്ത പോർക്കാളയെ ഇന്ന് മേടയ്ക്ക് കൊണ്ടുവര പോരേ കുമ്പത്തൊട്ട് കുമ്പിട്ടിട്ട് ഒത്തിക്കിട്ട് നടയ കണ്ട് കുമ്പത്തൊട്ട് കുമ്പിട്ടിട്ട് ഒത്തിക്കിട്ട് നടയ കണ്ട് ഇത് ജെല്ലിക്കെട്ട് ജെല്ലിക്കെട്ട് ഇത് ജെല്ലിക്കെട്ട് തില്ലിരുന്നാ അത് മല്ലിക്കെട്ട് മല്ലി ഇന്ത ജെല്ലിക്കെട്ടിൽ അപ്പു ജയിച്ചു വന്നാ നീ അവനക്ക് സ്വന്തം മച്ചാ ചൊക്കലിങ്ങോ ഉനക്ക് സ്വന്തമെന്ന് നാ സ്വന്നേ ആന ജയിക്കണോ മച്ചാ എന്നടാ രണ്ട് വള്ളത്തെ കാല് സൗട്ടാതെ അതന്നെ കീറിപ്പോയിടുവേ എല്ലാവർക്കും വണക്കം ഇന്ന കാലേ ഭയങ്കരമായ കാലേ കേരളാവിൽ നിന്ന് കൊണ്ടുവന്നിരിക്കേ ഇന്ന കാലേ 40 പേരെ കുത്തിയിരിക്കെ 10 പേർ സക്കരിക്കെ 5 പേരെ കൈയൊടിച്ചിരിക്കെ 6 പേരുടെ കാലൊടിച്ചിരിക്കെ അല്ലേടാ ചെല്ലോ അമ്മാ നേരം ഉയരി മൊഴിയ என்ன சத்தம் இந்த நேரம் ஒலிய இது என்னோட என்று அந்த காலைக்கு வெகுளை பிடிச்சாச்சு ஐயா முதல் முதலாக வருது தஞ்சாவூர் தங்கப்பன் എന്തുവാടെ മുതല മുതലായിട്ട് വരണ മുതല മുതലായിട്ട് വരണമല്ല ആദ്യമായിട്ട് വരണമെന്ന് മാറിയപ്പൻ
இருக்கு இந்த ஊருக்கு ஆளாய் பிறந்தவர் யாரும் இல்லையா நான் இருக்கு எனக்கு மல்லி மட்டும் தான் போதும் டேய் காளே வாங்கடா என்ன காப்பாத்துக்கோ அப்பு காளைய மலத்தி அடிச்சல்லிக்கட்டில் அப்பு ஜெயிச்ச சபாஷ் மாப்பிள சபாஷ் முன்னாடியே நீ ஏன் பொண்ணு மல்லிய காப்பாத்திருக்க இப்ப வந்து நீ என் மச்சா சொக்கலிங்கத்தை காப்பாத்திருக்கு நீ தைரியசாலி மட்டுமல்ல மனிதனடா அன்புள்ள மனிதன் ஏன் பொண்ணு மல்லி உனக்கு சொந்தம் രണ്ടുപേർ ചേർന്നാലും ആഘോഷമാവില്ല രണ്ട് കുടുംബക്കാർ തമ്മിൽ ചേർന്നാലും അത്ര വലിയ ആഘോഷമാവണമെന്നില്ല പക്ഷേ രണ്ട് നാട്ടുകാർ തമ്മിൽ ചേർന്നാൽ അത് പെരിയ ആഘോഷമായിടും മധുരയ്ക്ക് പോവാതടി അങ്ക മല്ലിപ്പൂ കണ്ണ വയ്ക്കോ തഞ്ചാവൂർ പോവാതടി கப்பல் கரை தட்டும் கொடைக்கானல் போன அங்க மேகம் சுத்தம் ரைஷடா டீம் ராக் சார் ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം ഞാൻ പുള്ളാച്ചിയിലോ തെങ്കാശിയിലോ ഒക്കെ ആയിരുന്നു പോലെ തോന്നുന്നു തമിഴ്നാടിന് അവരുടേതായ ഒരു സ്റ്റൈലുണ്ട് അവരുടെ ഡയലോഗ് റെൻഡറിങ് ആയാലും എല്ലാത്തിനും അതിൻ്റേതായ വേറൊരു മീറ്ററുണ്ട് അവരുടെ കൾച്ചർ തന്നെ വ്യത്യാസമാണ് അവരുടെ ഡ്രസ്സിങ്സിൽ പോലും ആ ഒരു ഡീപ്പ് കോൺട്രാസ്റ്റ് കളേഴ്സ് എല്ലാം വരുന്നത് അതെല്ലാം എനിക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ജെല്ലിയായിട്ട് നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നത് അതിഗംഭീരമായിരുന്നു പിന്നെ ഇതിനകത്ത് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും എല്ലാവരും വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എല്ലാവരും അതിഗംഭീരമായിട്ട് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു സൂപ്പർ ഇന്നസെൻസ് ഞാൻ എൻ്റെ പഴയ കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കുന്ന ആ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഇതുപോലെ തന്നെയായിരുന്നു ജെല്ലിക്കെട്ടാണ് അമ്മയ്യപ്പ അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾ ആലീസിനെ കെട്ടണമെങ്കിൽ ആ കാളയെ മലർത്തിയടിച്ചാൽ മാത്രമേ എന്ന് പറയുകയും അന്ന് അവിടെയുള്ള ആളുകൾ മുന്നും കൂടി ഞാൻ ആ കാളേനെ അടിച്ചമർത്ത് അതാണ് എൻ്റെ മനസ്സിൽ വന്നത് എന്നിട്ട് ആ കാളയുടെ അതേ സ്വഭാവമുള്ള അവൾ ഇന്നും എന്നെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു തമിഴിൻ്റേതായിട്ടുള്ള എല്ലാവിധ സുഖങ്ങളും രസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി എല്ലാവരും വളരെ കളർഫുള്ളായി എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ് സന്തോഷം ഓക്കെ ജയതിഷേട്ടാ ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് പഴയ ഫോർമുലയാണ് പുരാണങ്ങളിലും പഴയ കഥകളിലും ഒക്കെ ഉള്ളതാണ് ജനക മഹാരാജാവ് ത്രയംബകം വില്ലൊടിച്ചാൽ മാത്രമേ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പറയുമ്പോൾ ശ്രീരാമൻ വില്ലൊടിക്കുന്നു ആ ഫോർമുല പഴയതാണെങ്കിലും നിങ്ങളുടെ മികവെന്ന് പറയുന്നത് ഇത് സ്റ്റേജിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ള സിറ്റുവേഷൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ മികവ് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത്
ഉത്സവത്തിൻ്റെ പ്രതീതി, ആഘോഷത്തിൻ്റെ പ്രതീതി, നിറങ്ങളുടെ നിറവ്, അതൊക്കെ ഒരുക്കുന്നതിൽ നിങ്ങൾ 100% വിജയിച്ചു എന്നുള്ളത്. തമിഴ് പശ്ചാത്തലമായതുകൊണ്ടാണ് മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ ജെല്ലിക്കെട്ട് വീരനായി മാറണം, കാളക്കുറ്റനെ മലർത്തിയടിക്കണമെന്ന് പറഞ്ഞത്. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇങ്ങനെ കാളക്കുറ്റനെ മലർത്തിയടിക്കണമെന്നല്ല, നീ ആദ്യം പോയൊരു ജോലി സമ്പാദിക്കുക, എങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം. അതാണ് മലയാള കൾച്ചറും തമിഴ് കൾച്ചറുമായിട്ടുള്ള വ്യത്യാസം. തമിഴ് പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കി ആ ലോജിക് എല്ലാം കവർ ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഗ്രിപ്പിംഗ് ആയിട്ടുള്ള കുറെ മൊമെന്റ് സമ്മാനിച്ചതിന് ഹാറ്റ്സ് ഓഫ്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. വിജയ് സർ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു ജെല്ലിക്കെട്ട്? ഞാൻ തമിഴ്നാട്ടിൽ ഒരു 40 വർഷത്തോളം താമസിച്ചതാണ്. ശരിക്കും ആ തമിഴ് കൾച്ചർ അവർക്കത് ശരിക്കും പ്രസന്റ് ചെയ്യാൻ പറ്റി. And that is really unique, you know. It's it was fantastic. Yeah, I thumbs up to you, man. Yeah, superb. Inna the celebrations in the round ile team rock inde marks Raisheda on 30 28 Jedisheda 38 out of 40 Innocent sir 29 ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന മാർക്ക് 95/100. സൂപ്പർ സർ, രണ്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള സ്കിറ്റുകളോടുകൂടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡും നമ്മളിവിടെ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ചിരിക്കാനായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കി നാളെ ഇതേ സമയം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. Until the next time, we all meet. This is Comedy Stars Season 2, Whiting Up. കിന്നാര കാക്കാത്തിക്കിളിയെ കൈ നോക്കാമോ, നാടോടി കല്യാണത്തിന് നാളു നോക്കാമോ. ആരത്? ആ കൊച്ചിന്റെ വീട്ടിലാണ് നാളെ പെയിന്റ് അടിക്കാൻ ചെല്ലാന്ന് പറഞ്ഞത്. മോനെ മനസ്സിൽ അട്ടുപൊട്ടി. ആരാ? മനസ്സിലായില്ല. ഞാൻ അച്ഛൻ. ഇവിടെ വേട്ട വലിയ ഇത്രയും നാളെ എവിടെ പോയി കിടന്ന്? ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയാമോ? കടലപ്പിണ്ണാക്കും കാടിവെള്ളവും തൂറു സാധനം. എന്റെ പേര് പറഞ്ഞാൽ ഞാനൊന്ന് ഹിപ്നോട്ടിസം ചെയ്തോട്ടെ? എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം 4 വർഷം 5 കുട്ടികൾ 5 കുട്ടികൾ സുഖം കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഇതിൽ കൂടുതൽ സുഖത്തിന് ഇനിയിപ്പം മഞ്ഞുമഴ പെയ്യിക്കുന്നു. ഇത് എന്റെ സൈസാ? ഞാൻ അവിടുത്തെ കണ്ടറാക്ക്. ഓ, ഞാൻ കളിക്കും ഡാൻസ്. കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൻ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെഡ്സി ഫോർ ജഗദീഷ്, മാന്യവർ M0 ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBTക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.